വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ് CH ബൈപാസ് വണ്ടൂർ. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ. UDF വണ്ടൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിയോജക മണ്ഡല തല ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത്. ഇത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായി. നിയോജക മണ്ഡലം തല യോഗങ്ങൾ എല്ലായിടത്തും കഴിഞ്ഞു. വണ്ടൂരിലും നിയോജക മണ്ഡല യോഗങ്ങളും പഞ്ചായത്ത് തല യോഗങ്ങളും ബൂത്ത് തല യോഗങ്ങളും കഴിഞ്ഞ് ഒന്നാംഘട്ടം അതിൻ്റെ സ്കോഡ് പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന വീടുകളിൽ എത്തിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം തീയതിയോടുകൂടി അതും പൂർത്തീകരിക്കും. സ്വാഭാവികമായും ഏറ്റവും നല്ല രീതിയിൽ തന്നെ UDFന്റെ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായി തന്നെ UDF നിയോജക മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഈ വർഷം ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വണ്ടൂർ കാളികാവ് റോഡിലാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സജ്ജമാക്കിയത്. ചടങ്ങിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ P ഖാലിദ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ KC കുഞ്ഞു മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, TP ഗോപാലകൃഷ്ണൻ, മുരളി കാപ്പിൽ, ഷൈജൽ അടപ്പറ്റ, K അഷ്റഫ്, M മുരളീധരൻ, PT ജബീൽ സുക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇൻപയർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.